بسم الله الرحمن الرحيم السلام عليكم ورحمة الله പ്രിയ മുള്ളവനെ ജിന്ന് പിശാച് ഇവകളുടെ ശല്യം കാരണം പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. അത് പല വിഷയങ്ങളിലാണ്, ഒന്ന് രണ്ട് വിഷയങ്ങളിലല്ല. ചില ആളുകൾക്ക് വീട്ടു താമസത്തിൻ്റെ വിഷയമാണ്, ചില ആൾക്കൊക്കെ രാത്രി സമയത്ത് പേടിച്ച് കരയുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല രൂപത്തിലും പിശാചിൻ്റെയും ജിന്നിൻ്റെയും ഒക്കെ ശല്യമുള്ള ആളുകളുണ്ട്. ശല്യം കാരണം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളുമുണ്ട്. ഏതോ ആവട്ടെ, ജിന്നിൻ്റെയും പിശാചിൻ്റെയും ശല്യമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള രണ്ട് ചെറിയ ആയത്തുകളെയാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വിർദുൽ ലത്തീഫ് പതിവാക്കിയ ആളുകൾക്കാണെങ്കിൽ സ്ഥിരമായി ചൊല്ലിപ്പോരുന്നത് കൊണ്ട് തന്നെ പരിചയമുള്ള രണ്ട് ആയത്തുകളാണ് സൂറത്തുൽ മുഅ്മിനൂനയുടെ 97-98 ആയത്തുകൾ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. ഇതാണ് ആയത്തുകൾ. വിർദുൽ ലത്തീഫിൻ്റെ തുടക്കം തന്നെ ആ ആയത്ത് കൊടുത്തിട്ടുണ്ട്. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ഷയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. രാവിലെയും വൈകുന്നേരവും ദിവസം രണ്ട് നേരമായി 3 പ്രാവശ്യം വീതമാണ് വേണ്ടത്. 3 തവണ രാവിലെ, 3 തവണ വൈകിട്ട്, 3 തവണ. അങ്ങനെയാണ് ഈ ആയത്ത് ഓതേണ്ടത്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ഷയാത്തീൻ എന്നതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ, നബിയെ താങ്കൾ പറയുക, എൻ്റെ രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷതേടുന്നു. ഇതാണ് ആദ്യത്തെ ആയത്തിൻ്റെ അർത്ഥം. എന്നാൽ രണ്ടാമത്തെ ആയത്ത് വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, അവർ അഥവാ പിശാചുക്കൾ എൻ്റെ അടുത്ത് സന്നിഹിതനാകുന്നതിൽ നിന്നും എൻ്റെ രക്ഷിതാവേ ഞാൻ നിന്നോട് രക്ഷതേടുന്നു. ഈ രണ്ട് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം നിത്യമായി നാം ചൊല്ലിപ്പോരുകയാണെങ്കിൽ ജിന്നിൻ്റെയും പിശാചിൻ്റെയും ഒക്കെ ഷെറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകുന്നു എന്നത് നാം മനസ്സിലാക്കുക. കഴിവിൻ്റെ പരമാവധി നിത്യവും ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ നാഥൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ജിന്ന്, പിശാച് തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന്, അവരുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.